സംസ്ഥാനത്ത് മദ്യവില ഉയർത്താൻ നീക്കം. മദ്യവിതരണത്തിലെ പ്രതിസന്ധി പരിഹരിക്കാൻ ടേൺ ഓവർ ടാക്സ് ഒഴിവാക്കുമ്പോൾ സർക്കാരിന് 170 കോടി നഷ്ടമാകും. ഈ നഷ്ടം പരിഹരിക്കാൻ വിൽപ്പന നികുതി വർദ്ധിപ്പിക്കും. ബെവ്കോ MDയുടെ ശുപാർശ ധനവകുപ്പ് പരിശോധിക്കുകയാണ്. മദ്യവിതരണം പ്രതിസന്ധിയിലായതോടെ നികുതിയിൽ കഴിഞ്ഞ 15 ദിവസത്തിൽ 100 കോടി നഷ്ടമെന്ന് ബെവ്കോ വ്യക്തമാക്കി. ജനപ്രിയ മദ്യങ്ങളുടെ ലഭ്യതാക്കുറവ് ബിവറേജസ് കോർപ്പറേഷന്റെ വിൽപ്പനശാലകളെ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട്. ഡിസ്റ്റിലറികളിൽ നിർമ്മാണം കുറഞ്ഞതാണ് കാരണം. 750 രൂപ വരെ വില വരുന്ന മദ്യമാണ് കിട്ടാത്തത്. ബെവ്കോയ്ക്ക് വലിയ വരുമാനമുണ്ടാകുന്നത് കുറഞ്ഞ നിരക്കിലുള്ള മദ്യവിൽപ്പനയിലൂടെയാണ്. സ്പിരിറ്റിന്റെ വില കൂടിയതിനാൽ മദ്യവില കൂട്ടണമെന്ന് കമ്പനികൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇതിൽ നടപടി ഇല്ലാതെ വന്നതോടെ മദ്യവിതരണം കമ്പനികൾ കുറയ്ക്കുകയായിരുന്നു. പ്രതിമാസം 20 ലക്ഷം കേസ് ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യമാണ് സംസ്ഥാനത്ത് വിൽക്കുന്നത്. ശരാശരി ദിവസ ഉപഭോഗം 70,000 കേസാണ്. മദ്യ നിർമ്മാണത്തിനാവശ്യമായ സ്പിരിറ്റിന്റെ വില ലിറ്ററിന് 74 രൂപയായി ഉയർന്നതാണ് ഇപ്പോഴത്തെ പ്രതിസന്ധിക്ക് കാരണം. 3 മാസം മുൻപ് ഇത് 64 രൂപയായിരുന്നു. ഉത്പാദന ചെലവിന് ആനുപാതികമായി മദ്യവില ഉയർത്തണമെന്ന ആവശ്യം അംഗീകരിക്കാൻ സർക്കാർ തയ്യാറായിട്ടില്ല. എന്നാൽ പല പ്രമുഖ ബ്രാൻഡുകളുടെയും മദ്യം കേരളത്തിലെ ഡിസ്റ്റിലറികളിലാണ് ഉത്പാദിപ്പിക്കുന്നത്. സ്പിരിറ്റ് വില വർധന മൂലം ഉത്പാദനം നിയന്ത്രിച്ചതാണ് ഇപ്പോഴത്തെ പ്രതിസന്ധി രൂക്ഷമാക്കിയിരിക്കുന്നത്. പ്രശ്നം പരിഹരിക്കാൻ ഉടൻ നടപടിയുണ്ടാകുമെന്നാണ് എക്സൈസ് മന്ത്രിയുടെ വിശദീകരണം. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.